നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രികയെ ഇടിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അജ്മൽ ശ്രീകുട്ടിയെ പരിചയപ്പെടുന്നത് താനൊരു സിനിമാ കൊറിയോഗ്രാഫർ എന്ന് പറഞ്ഞാണ്. പല കാര്യങ്ങളും ശ്രീകുട്ടിയിൽ നിന്ന് മറച്ചു വെച്ചാണ് ഇവർ പരിചയത്തിലാകുന്നത് എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ശ്രീകുട്ടി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഈ വിഷയത്തിൽ അജ്മൽ ക്രിമിനൽ കേസിൽ പ്രതിയാണെന്ന് താൻ അറിഞ്ഞിരുന്നില്ല എന്നതടക്കമുള്ള ഒരു മൊഴിയാണ് ശ്രീകുട്ടി പോലീസിന് കൊടുത്തിരിക്കുന്നത്. ശ്രീകുട്ടിയുടെ അമ്മയുടെ പ്രതികരണവും ഏതാണ്ട് ഇതുപോലെ തന്നെയായിരുന്നു. ഭർത്താവ് സോണിയും അജ്മലും ചേർന്ന് തന്റെ മകളെ ഇതിൽ കുടിക്കിയതാണെന്നും മകൾ മദ്യപിക്കുന്ന ആളല്ലെന്നും നിർബന്ധിപ്പിച്ച് മദ്യപിച്ചതാകുമെന്നായിരുന്നു ശ്രീകുട്ടിയുടെ മാതാവ് സുരഭിയുടെ ആരോപണം. അപകടശേഷം കാറ് എടുത്ത് മുന്നോട്ട് പോകാൻ അജ്മലിനോട് പറഞ്ഞത് ശ്രീകുട്ടിയാണെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നു. എന്നാൽ താൻ കാറ് നിർത്താൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് ശ്രീകുട്ടി പറയുന്നത്. ആൾക്കൂട്ടം പിന്തുടർന്നപ്പോഴും വാഹനം നിർത്താൻ താൻ ആവശ്യപ്പെട്ടുവെന്നും ശ്രീകുട്ടി പറയുകയുണ്ടായി. എന്തായാലും ശ്രീകുട്ടിയുടെ മൊഴി വളരെ നിർണായകമായി മാറുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നത് അടക്കമുള്ള ചോദ്യം ഇപ്പോഴും മുന്നിൽ നിൽക്കുകയാണ്. അതേസമയം ആശുപത്രിയിൽ വെച്ചാണ് ശ്രീകുട്ടിയും അജ്മലും പരിചയപ്പെടുന്നത്. ചികിത്സയ്ക്കായി അജ്മൽ ആശുപത്രിയിലെത്തി. ശ്രീകുട്ടി ഡോക്ടറായിരുന്നു. അവിടെ വെച്ച് അജ്മലിനെ പരിചയപ്പെട്ടു. തുടർന്ന് സൗഹൃദത്തിലായി. ഈ ബന്ധം പിന്നീട് വഴിതെറ്റി. അജ്മലുമായി പണവും സ്വർണവും കൈമാറ്റം ചെയ്തിട്ടുണ്ട് എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകൾ ശ്രീകുട്ടി കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. ലഹരി ഉപയോഗിക്കാറുണ്ടായിരുന്നു. അജ്മലിനെ സുഹൃത്തുക്കൾക്കൊപ്പം പുറത്തു പോകാറുണ്ടായിരുന്നു. തന്റെ പക്കൽ നിന്ന് പണം വാങ്ങി അജ്മൽ എറണാകുളത്ത് ഷൂട്ടിങ്ങിന് പോയി. കോമൺ സുഹൃത്തിന്റെ വീട്ടിൽ ഓണം ആഘോഷിച്ചു വരുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്നും ശ്രീകുട്ടി പറഞ്ഞു. മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ തിരുവോണ ദിവസമായിരുന്നു അപകടമുണ്ടായത്. സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന കുഞ്ഞുമോളെ ഇടിച്ചിട്ട ശേഷം കാറ് ശരീരത്തിലൂടെ കയറ്റി ഇറക്കി. കാറ് അമിത വേഗതയിലായിരുന്നു. നിർത്താതെ പോയ കാറിനെ നാട്ടുകാർ പിന്തുടർന്നു. അമിത വേഗത്തിൽ പാഞ്ഞ കാറ് റോഡ് സൈഡിൽ നിയന്ത്രണം വിട്ടാണ് നിന്നത്. ഇതിനിടെ ബൈക്കിലെത്തിയ യുവാക്കൾ കാർ തടഞ്ഞു. യുവാക്കൾ കാറിന്റെ ഡോർ തുറന്ന് അജ്മലിനെ പുറത്തിറക്കി. നാട്ടുകാർ തടഞ്ഞു വെച്ചെങ്കിലും പ്രതി ഓടി രക്ഷപ്പെട്ടു. ഇതിനിടെ കൂടെ ഉണ്ടായിരുന്ന ശ്രീകുട്ടിയെ നാട്ടുകാർ തടഞ്ഞു വെച്ചു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി ശ്രീകുട്ടിയെ കസ്റ്റഡിയിലെടുത്തു. തൊട്ടടുത്ത ദിവസമാണ് അജ്മലിനെ പോലീസ് പിടികൂടിയത്. കൊല്ലം കരുനാഗപ്പള്ളി വലിയത്ത് ആശുപത്രിയിലെ താൽക്കാലിക ഡോക്ടറായിരുന്നു ശ്രീകുട്ടി. കേസിൽ പ്രതിയായതോടെ ശ്രീകുട്ടിയെ ജോലിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അതേസമയം ശ്രീകുട്ടിയുടെ MBBS ബിരുദം അംഗീകാരമുള്ളതാണോ എന്ന് ആരോഗ്യവകുപ്പ് പരിശോധിക്കും. രണ്ടു മാസത്തിനിടയിൽ നിരവധി തവണ രാസലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പോലീസിന് വിവരം കിട്ടി. പ്രതികളുടെ രക്ത സാമ്പിളുകളിൽ രാസലഹരി സാന്നിധ്യം കണ്ടെത്താനും പരിശോധന നടത്തും. കേസിൽ ഇരുവർക്കുമെതിരെ നരഹത്യാ കുറ്റം ചുമത്തി. ശ്രീകുട്ടിക്കെതിരെ പ്രേരണാ കുറ്റവും ചുമത്തി. ഇരുവരുടെയും യാത്ര മദ്യലഹരിയിലായിരുന്നു. അജ്മൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. സംഭവത്തിന് പിന്നാലെ ശ്രീകുട്ടിയെ കൊല്ലത്തെ വലിയ ആശുപത്രി മാനേജ്മെന്റ് പുറത്താക്കിയിരുന്നു. അപകടത്തിൽ മൈനാഗപ്പള്ളി സ്വദേശിനി കുഞ്ഞുമോളായിരുന്നു മരിച്ചത്. അതേസമയം ശ്രീകുട്ടി നിരപരാധിയാണ് എന്നാണ് അമ്മ സുരഭി പറയുന്നത്. ഭർത്താവ് സോണിയും അജ്മലും ചേർന്ന് തന്റെ മകളെ ഇതിൽ കുടിക്കിയതാണെന്നും മകൾ മദ്യപിക്കുന്ന ആളല്ല എന്നതടക്കമുള്ള പ്രതികരണമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീകുട്ടിയുടെ മാതാവ് നടത്തിയത്. അജ്മൽ ഓടിച്ച കാറിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല. അപകടത്തിന് ശേഷം പ്രതികൾ കാറിന്റെ ഇൻഷുറൻസ് പുതുക്കുകയായിരുന്നുവെന്ന് വ്യക്തമായിട്ടുണ്ട്. അജ്മലിന്റെ സുഹൃത്തിന്റെ മാതാവിന്റെ പേരിലാണ് കാറ്. അപകടശേഷം പ്രതികൾ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പോളിസി ഓൺലൈൻ വഴി പുതുക്കി. ഇൻഷുറൻസ് കാലാവധി 2023 December 13 അവസാനിച്ചിരുന്നു. KLQ 239347 നമ്പറിലുള്ള കാറാണ് അപകടത്തിൽപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.